നമസ്കാരമുണ്ട്. ഷിജു പടിഞ്ഞാൻ ഡിഗ്രിയാണ്. ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ദുരിതപൂർണമായ അവസ്ഥയെക്കുറിച്ചാണ്. കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ഈ താമസിക്കുന്ന ഉണ്ണി എന്ന 51 വയസ്സ് പ്രായമുള്ള പെയിൻറ്റിങ് തൊഴിലാളിയായ ഒരു ഗ്രഹനാഥൻ്റെ ദുരിതപൂർണമായ അവസ്ഥയാണ് ഞാൻ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലത 51 വയസ്സ് പ്രായമുള്ള ഗ്രഹനാഥയാണ്. അവർക്ക് തൈറോയിഡിൻ്റെ അസുഖം ബാധിച്ച് എണീറ്റ് നടക്കുവാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കിടപ്പ് രോഗിയാണ്. ഏക മകൻ 18 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഉമേഷ് എന്നാണ്. ഉമേഷിന് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ചികിത്സയിലാണ്. അപ്പോൾ ഏക മകനുമൊത്ത് ദുരിതപൂർണമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. 10-20 വർഷക്കാലമായി അവർക്ക് സ്വന്തമായി വീടില്ലാത്തതിനാൽ 10-20 വർഷക്കാലമായി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. ഒടുവിൽ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് അവർക്ക് അവിടുന്ന് മാറി അവിടുന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വന്നു. അപ്പോൾ ഇവർക്ക് താമസിക്കാനിടവില്ല വന്നപ്പോൾ ഇവരുടെ അകന്ന ബന്ധു പടിഞ്ഞാറ്റിങ്കരയിലുള്ള അവരുടെ വകയായിട്ടുള്ള ഒരു 2.5 സെൻറ് വസ്തുവിൽ തൽക്കാലത്തേക്ക് ഒരു ഷെഡ് അടിച്ച് കിടക്കാനുള്ള ഒരു മൗനാനുമതി നൽകി. അവിടെ 2-4 കമ്പിനകത്ത് ഒരു ഷീറ്റും വലിച്ചു കെട്ടി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവർ താമസിക്കുന്നത്. മഴ പെയ്താൽ അവിടെ ആ ഷെഡിൽ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. തറയിൽ ഇട്ട് ആഹാരം പാചകം ചെയ്ത് ഒക്കെ ാണ് അവർ കഴിക്കുന്നത്. വളരെ ദുരിതപൂർണമായ ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവർ തന്നെ അവരുടെ ദുരിതം വിവരിക്കും. ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്ന തരത്തിൽ കിട്ടുന്നതുവരെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെല്ലാവരും സഹായിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ ഒരു മൊബൈൽ നമ്പർ കൊടുക്കും. ആ മൊബൈൽ നമ്പർ വിളിച്ച് എൻക്വയറി ചെയ്താൽ ഇവരെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തിന് സഹായിക്കുവാനുള്ള ഒരു കരുണ കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. തൈറോയിഡ് പേഷ്യൻ്റാണ്. 24 വർഷം കൊണ്ട് അതിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുക, രക്തത്തിലായിരുന്നു അത്. അത് പിന്നെ നോർമലാക്കി ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 വർഷമായി. അങ്ങനെ വളരെ ദാരിദ്ര്യം അനുഭവിച്ചു, ദുരിതം അനുഭവിച്ചു. വാടകയ്ക്ക് താമസിക്കുക, ഇത്ര നാൾ സ്വന്തമായിട്ട് വീടും ഒരു മോനുള്ളത്. 3 വർഷം കൊണ്ട് അസുഖം മാനസികമായിട്ട് പിന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനാണെങ്കിൽ ഡിസ്കിന് കംപ്ലൈൻ്റ് ആയിക്കൊണ്ട് ജോലിക്കൊന്നും പോകാൻ സാധിക്കാത്ത അവസ്ഥ. വാടകയ്ക്ക് താമസിക്കാൻ നിവൃത്തിയില്ലാതിരുന്നിട്ട് വാടകയ്ക്ക് ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. ആരോഗ്യകരമായി ഇല്ല, മാനസികമായി ഭയങ്കര അനുഭവിച്ചുകൊണ്ടിരിക്കുക. സ്വന്തമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ട്, ഭൂമി പോലെയില്ല. അസുഖവും കാര്യങ്ങളും കാരണം ഒന്നിനെ എത്താൻ പറ്റുന്നില്ല. മോനാണെങ്കിൽ പഠിത്തവരും 10ാം ക്ലാസ് പാസ്സായതാണ്. അപ്പോൾ ഇങ്ങനെ അസുഖമായത് കൊണ്ട് പഠിക്കണം എന്നൊക്കെ, അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് പഠിക്കാൻ സാധിക്കാതിരിക്കും. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിപ്പോൾ ഒരു ബന്ധത്തിലുള്ള ഒരാളുടെ ആശ്രയം കൊണ്ട് അവിടെ ഷെഡ് കെട്ടി താമസിക്കണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെ വന്നതാക്കുക. ഒരു നിവൃത്തിയില്ല. മണ്ണെണ്ണ വിളക്കും നെഴുതിലും കത്തിച്ചു. വളരെ ബുദ്ധിമുട്ട്. ബാത്റൂമൊക്കെ ആ പറമ്പിലുള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെ ഒരു കാര്യമാണ്. ഒന്ന് തക്കാളിൻ്റെ ഷെഡ് പോലെ കിട്ടിയവരുടെ അതായത് എന്തെങ്കിലും സഹായിക്കാനൊരു താല്പര്യമുണ്ടായിരുന്നു.
രണ്ടായിട്ട് വർഷം കൊണ്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോന് സുഖമില്ലാതാണ്, മോന് മാനസികമായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു. അത് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാലിഷ്യം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സുഷമാരെല്ലാം വരുമായിരുന്നു ഇവിടെ. ചേട്ടനൊപ്പം ജോലിക്ക് ഒന്നും പോകാൻ പറ്റത്തില്ലേ? ഇന്ന് ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് പോകും, ഇടയ്ക്ക് പെയിന്റ് പണിയായിരുന്നു. ആശാവർക്കും വരുമായിരുന്നു, എല്ലാം വരുമായിരുന്നു, എല്ലാം വരുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് വെള്ളം കിട്ടണം. ഇപ്പം കയറി കിടക്കാനുള്ള അവസ്ഥ ഇല്ലാത്ത അവസ്ഥയാണല്ലേ നമുക്ക് കയറി കിടക്കാനുള്ള അവസ്ഥ. അത് പിന്നെ അവിടെ ഒരു കാരണത്താൽ ഇവിടെ ഷെഡ് കെട്ടി താമസിക്കാൻ പറഞ്ഞു. ഞങ്ങൾ താമസിക്കാം, ഇവിടെ താമസിക്കാം. നമുക്ക് ഷെഡ് എത്ര കൊല്ലം വാടക താമസിക്കായിരുന്നു? ഞങ്ങളൊരു 13 വർഷമായി വാടക താമസിക്കായിരുന്നു. സഹായം തന്നാൽ വളരെ ഉപകാരം. റേഷൻ കാർഡിൻ്റെ അവസ്ഥ എന്താ നേരത്തെ പറഞ്ഞാൽ എന്ത് വരുന്നത്? ബി പി എൽ ആണോ, എ പി എൽ ആണോ ഇപ്പം നിലവിലുള്ളത്? റേഷൻ കാർഡ് നിങ്ങളുടെ റേഷൻ കാർഡ് എ പി എൽ ആണോ? ഓക്കെ ഓക്കെ, അതൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ 2 രൂപയ്ക്ക് അരി കിട്ടുന്നത്, ഇപ്പം 3 പേർക്ക് 6 രൂപ കൊടുത്താൽ 3 കിലോ അരി കിട്ടും, അതേ ഉള്ളൂ. മണ്ണെണ്ണ കിട്ടും, മണ്ണെണ്ണ പൈസ കൊടുക്കും. കാണാവസ്ഥ അല്ലേ? അതെ അതെ. മല്ലാതെ ചേച്ചി കാണാനായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഒരു അവസ്ഥയാണ് അവരുടെ കുടുംബത്തിൻ്റെത്. ഞങ്ങൾ നെടുമൺകാവ് സി എച്ച് സിന്ന് ഞാൻ എല്ലാ മാസവും അവർക്കുള്ള മെഡിസിൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നടക്കാൻ വയ്യാതായപ്പോൾ ഞങ്ങൾ വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഫുഡ് കിറ്റ് ആണെങ്കിലും കൊണ്ടു കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും ആശാ വർക്കറും ഞാനും കൂടെ ഹോം കെയറിന് വരെയും അവരൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. ഇന്നാണ് ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങൾ അടുത്ത ഒരു പാലിയേറ്റീവിന് വന്നപ്പോഴാണ് അറിഞ്ഞത്. ഈ മോൻ വന്ന് ഞങ്ങളെ വിളിച്ച് സിസ്റ്ററെ ഇവിടം വരെ ഒന്നും വരണമെന്ന് പറഞ്ഞ് വന്ന് കണ്ടപ്പോഴേ ഇവിടുത്തെ അവസ്ഥ കണ്ട് ഞങ്ങൾ സാറിനെ വിളിച്ച് അറിയിച്ചത്. ഒരു ദയനീയ അവസ്ഥയാണ്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഡിസ്കിന് കംപ്ലയിൻറ്റാണ്. പുള്ളിക്കാരനും എല്ലാ ദിവസവും ജോലിക്ക് പോകാൻ പറ്റത്തില്ല. 18 വയസ്സുള്ളൊരു മോനുണ്ട്. മോനും മാനസികമായിട്ട് മെഡിസിൻ നമ്മുടെ സി എച്ച് സി നെടുമൺകാവിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വല്ലാത്തൊരവസ്ഥയാണ് അവിടെ. എന്താന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ അവർക്ക് സഹായിക്കണം. ഈ ഒരു വീടല്ല ഇത്, സാരിയും താർപ്പായും മറച്ചേക്കുമാണ്. ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല. ആശാ വർക്കറും ഞാനും ഉണ്ട്, ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട്. അത്ര ഒരു അവസ്ഥയാണ് ഈ ഭവനത്തിലത്.